നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കല്യാണത്തെക്കുറിച്ച് പറയുമ്പോ, വിവാഹത്തെക്കുറിച്ച് പറയുമ്പോ ഖുർആൻ രണ്ടേ രണ്ട് വാക്കുകളാണ് ഓർമ്മിപ്പിക്കുന്നത്. അറിയാലോ അല്ലേ, നമ്മളെല്ലാ നിക്കാഹുത്തുവിലും കേൾക്കുന്നിരുന്നു, രണ്ടാളുകൾ ജീവിതത്തിൽ ഒന്നിക്കുക. ആ ഒന്നിക്കുന്ന സമയത്ത് പഠിച്ചവൻ അവരെ ഓർമ്മിപ്പിക്കുന്ന രണ്ടേ രണ്ട് വാക്കുകൾ എന്ത് രസമാണ് ആയത്തെന്നറിയോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആദ്യം പറഞ്ഞ എന്താണ്, വമിൻ ആയാത്തിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അത്രയേ ഉള്ളൂ, ചെറിയ ആയത്ത. ഇതിൽ തുടക്കം തന്നെ എന്താ പറയുന്നതെന്നറിയോ, മനുഷ്യന്മാരായ നിങ്ങൾക്ക് നാം ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്ന് പറയേണ്ടതിന് പകരം ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ, മനുഷ്യന്മാരായ നിങ്ങൾക്ക് മനുഷ്യന്മാരിൽ നിന്നുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ശരിക്കും അങ്ങനെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇണകളെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇണകൾ മനുഷ്യൻ തന്നെ ആയിരിക്കുമല്ലോ, പൂച്ചയ്ക്ക് പൂച്ചയാണ്, കാക്കയ്ക്ക് കാക്കയാണ്, എല്ലാ ജീവജാലങ്ങൾക്കും അതാത് വർഗ്ഗമായിരിക്കും. അപ്പൊ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർ തന്നെ ആയിരിക്കും. പിന്നെയോ, ഖുർആൻ അങ്ങനെ അല്ല പറഞ്ഞ്, അത് പ്രത്യേകമായി എടുത്ത് പറയാണ്, നിങ്ങൾക്ക് നാം ഇണകളെ തന്നിരിക്കുന്നത് മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്നാണ്. ശരിക്കും നമ്മുടെ നിക്കാഹ് പ്രസംഗങ്ങളില്ലേ, ഈ ഒരൊറ്റ വാക്കിനെ കുറിച്ച് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. മിൻ അംഫുസിക്കും, മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കിട്ടുന്നത് ആരാണ്? മനുഷ്യനാണ്. എന്തിനങ്ങനെ പറയേണ്ട കാര്യം? ഇതേ ആകാശത്ത് നിന്ന് വന്ന മലക്കല്ല, ഭൂമിയിൽ നിന്ന് വന്ന മനുഷ്യനാണ്. ഒരസാധാരണത്വവും പ്രതീക്ഷിക്കണ്ട. അതിന്റെ ഒന്നാമത്തെ സൂചനയാണ് കല്യാണം കഴിക്കുമ്പോ തന്നെ പഠിച്ചവൻ മനുഷ്യന് കൊടുക്കണ, ഒരസാധാരണത്വം ഉണ്ടാവില്ല. വിശക്കുകയും ദാഹിക്കുകയും കരയുകയും മനസ്സ് എന്താണ് മടി കാണിക്കുകയും കരയുകയും കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരികയും മറക്കുകയും നോവുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യനാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് കല്യാണം കഴിക്കുന്ന ആളുകളോട് ഏറ്റവും ആദ്യമായിട്ട് പഠിച്ചോ പറഞ്ഞിരുന്നത്. ഇതെന്തിനായിരിക്കും പറയണ? അതാണ്, അത് മനുഷ്യനാണ്. രാവിലെ ഉള്ള സ്വഭാവം ആവില്ല രാത്രിയാവുമ്പോ. രാത്രി എടുത്ത തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും മറക്കും. ഇന്നലെ കണ്ട ആളല്ല ഇന്ന് കാണുമ്പോ, കഴിഞ്ഞ ആഴ്ചയിൽ പെരുമാറിയതുപോലെയല്ല ഈ ആഴ്ചയിൽ പെരുമാറുന്നത്. കാരണം എന്താ? അത്രയേറെ ആന്തര സംഘർഷങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഫീലിങ്സിനെ ഒക്കെ ഒരാളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ സ്നേഹം സ്നേഹം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഖുർആൻ അങ്ങനല്ല പറഞ്ഞ. സ്നേഹം എന്ന് മാത്രം പറഞ്ഞിട്ട് നിർത്തിയില്ലല്ലോ, വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തിക്കൂടായിരുന്ന. ഖുർആൻ അതിൻ്റെ കൂടെ ഒരു ചെറിയ വാക്ക് കൂടെ പറഞ്ഞു, അതെന്താണെന്നറിയോ, കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് തമ്മിൽ സ്നേഹം മാത്രം പോരാ. ഖുർആൻ സ്നേഹം മാത്രം പറഞ്ഞ് നിർത്തിയില്ല, പിന്നെയോ അതിൻ്റെ കൂടെ ഒരു ചെറിയ വാക്ക് കൂടെ പറഞ്ഞു, അതെന്താണെന്നറിയോ, റഹ്മത്ത് വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. എന്താ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ തമ്മിൽ നിങ്ങൾക്കിടയിൽ നാം സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെലവഴിക്കേണ്ടത് നമ്മളാ. പഠിച്ചവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കഴിക്കേണ്ടത് നമ്മളല്ലേ? അല്ലേ? അതേപോലെയാ. വജഅല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബൈനക്കും നിങ്ങളുടെ രണ്ടാളുടെയും ഇടയില് എന്ത്, സ്നേഹവും കാരുണ്യവും. ഇംഗ്ലീഷിലാണെങ്കിൽ പാഷനും കമ്പാഷനും. വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളെ മുഴുവനും മറ്റേയാള് സ്വീകരിച്ചേ പറ്റൂ, റെസ്പെക്ട് ചെയ്തേ പറ്റൂ, അയാളുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. അതാണ് കാരുണ്യം. കാരുണ്യം എന്നുള്ളതിന് അറബിയിൽ റഹ്മത്ത് എന്നാ പറയാ. ഈ റഹ്മ എന്നുള്ള വാക്ക്, റഹ്മ എന്നുള്ള വാക്കിന് വേറൊരർത്ഥം കൂടി ഉണ്ട് അറബിയിൽ. അതെന്താണെന്നറിയോ, ഗർഭപാത്രം എന്നാണ്. റഹ്മ എന്ന് പറഞ്ഞാല് ഗർഭപാത്രം. അതിന്റെ വേറൊരർത്ഥം എന്താണ്? എന്താണ് കാരുണ്യം? ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചെറിയൊരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ,
ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ 2-3 സെന്റിമീറ്റർ അല്ലേ ഉള്ളൂ ആകെ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ. അത്രയും ചെറിയ ഒരു പാത്രമാണ്, അത്രയും ചെറിയ ഒരു അറയാണ് അല്ലേ. ആ 2-3 സെന്റിമീറ്റർ ഉള്ള ആ ചെറിയ അറയാണ് 2-3 കിലോ ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം വലുതാകുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുന്നിലുള്ളൊരു മനുഷ്യന്റെ എല്ലാ അവസ്ഥകളെയും അയാളുടെ ഫീലിങ്സിനെയും അയാളുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ട് ഒരാൾ അയാളോട് സ്നേഹത്തോടെ പെരുമാറുന്നതിൻ്റെ പേരാണ് റഹ്മത്ത് എന്ന് പറയുന്നത്, കാരുണ്യം, കമ്പാഷൻ, എംപതി എന്നൊക്കെ പറയണ. ആ മുന്നിലുള്ള മനുഷ്യന് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ സ്വയം അയാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ ഇൻഷിറാഹു സ്വദറിൻ്റെ പേരാണ് ശരിക്കും റഹ്മത്ത്, കാരുണ്യം. അതാണ് ഗർഭപാത്രവും കാരുണ്യവും തമ്മിലുള്ള ചെറിയൊരു ബന്ധം. ഒരാളിങ്ങനെ സ്വയം വലുതാവുകയാണ്, ഒരാൾ എത്ര സ്വയം ചെറുതാകുന്നുണ്ടോ അത്രയും അയാളുടെ ഉള്ളിൽ മറ്റുള്ളവരെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം അയാളുടെ ഉള്ള് ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങിക്കൊണ്ടിരിക്കും. പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ഒരുമ എന്ന നിങ്ങളുടെ ഈ സംഘം സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഈ ഇൻഷിറാഹു സ്വദറിന്റെ മെസ്സേജ്. സൂറത്ത് യാസീനിലെ 12-ാമത്തെ വചനത്തിൽ പഠിച്ചവൻ പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും മനസ്സിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണത്. എന്താണെന്നറിയോ? പഠിച്ചവൻ പറയാണ്, വനക്കുത്തുബു മാ ഖദ്ദമു വ ആസാറഹും. വനക്കുത്തുബു, നാം എഴുതി വെക്കുന്നുണ്ട്, നാം രേഖപ്പെടുത്തുന്നുണ്ട്. എന്ത്? മാ ഖദ്ദമു, അവർ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ രേഖയിലുണ്ട്. ഞാൻ ചെയ്യുന്നതൊക്കെ പഠിച്ചവന്റെ രേഖയിലുണ്ട്, അതെനിക്കും എഴുതിയേക്കാൻ കഴിയും. ഞാൻ ചെയ്യുന്നതൊക്കെ എഴുതി വെച്ചാൽ പോരെ, എഴുതി വെച്ചാൽ മതി. പക്ഷെ പിന്നെ പഠിച്ചവൻ പറയുന്നത് എന്താണെന്നറിയോ? അത് നമ്മളെ കൊണ്ട് കഴിയൂല. അതെന്താണ്? വ ആസാറഹും, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടായി? അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടായി? അതും പഠിച്ചവന്റെ രേഖയിലുണ്ട്. ഇത് നമുക്കറിയൂല. നമുക്ക് ചെയ്യാനല്ലേ കഴിയൂ? പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താണെന്നറിയോ? പഠിച്ചവനെ ഇതിൻ്റെ റിസൾട്ട് വലുതായിരിക്കണമേ, ഇതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ട് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്രയും വലുതായിരിക്കണമേ എന്നാണ് ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. നിങ്ങളിങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന അതാണ്. പഠിച്ചവനെ, ഞങ്ങൾ ചെയ്യുന്നത് ചെറിയ കാര്യമായിരിക്കാം, ഞങ്ങളുടെ പരിമിതിയുടെ ഉള്ളിൽ ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ ഇതുകൊണ്ടുണ്ടാവുന്ന റിസൾട്ട് വലുതായിരിക്കണമേ, ഇതുകൊണ്ടുണ്ടാവുന്ന നന്മ വലുതായിരിക്കണമേ, ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതിനേക്കാളും വലുതായിരിക്കണമേ എന്നാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന. നിങ്ങൾ പ്രവാസികളായപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ചിന്ത ഉണ്ടായത്. നാട്ടിലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല? പ്രവാസികളായതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചു? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലായി മനുഷ്യന്റെ വില എന്താണ്. അതാണ്, അവിടെ ഉള്ള ആളുകളെക്കാൾ നിങ്ങൾക്കറിയാം മനുഷ്യന്റെ വില എന്താണ്. കാരണം നിങ്ങൾ കാണുന്ന മനുഷ്യന്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്, ഇപ്പൊ നാട്ടിൽ നമ്മുടെ വളരെ അടുത്ത ഒരു കുടുംബക്കാരനോടുള്ളതിനേക്കാൾ ബന്ധമായിരിക്കും ഇവിടെയുള്ള നമ്മുടെ അകന്നൊരു കുടുംബക്കാരനോടുണ്ടാവുക അല്ലേ. നമ്മുടെ ഒരു അകന്ന ബന്ധു യു എയിൽ ഉണ്ടെങ്കിൽ ആ അകന്ന ബന്ധുവിനോട് നമ്മൾക്കുള്ളൊരു ബന്ധമുണ്ട്. അത് ചിലപ്പോൾ നാട്ടിലെ അടുത്ത ബന്ധുവിനോട് പോലും ഇല്ലാത്ത ബന്ധമായിരിക്കും. അതെന്തുകൊണ്ടാ? നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഇവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ബന്ധങ്ങളുടെയൊക്കെ വലുപ്പം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയ. മനുഷ്യനിങ്ങനെ വേർപെടുക, ദൂരം ഉണ്ടാവുക, അകൽച്ച ഉണ്ടാവുക എന്നതൊക്കെ എത്ര വലിയൊരു സംഭവമാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടുന്ന് ഇങ്ങനെ വിട്ടുവിട്ട് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് എഴുതിയൊരു കത്തുണ്ട്, പ്രവാസിയായൊരു ഭർത്താവാണ്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് എല്ലാം അവസാനിപ്പിച്ച് ഞാനിങ്ങനെ എൻ്റെ ആ ചെറിയ ബെഡ് സ്പേസിലേക്ക് വന്ന് ഞാനിങ്ങനെ മെല്ലെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ ഒരു കൈ ഇങ്ങനെ നീട്ടി വെക്കും.
ആ കൈ നിനക്കുള്ളതാണ്. ലോകത്ത് എവിടെയാണെങ്കിലും എൻ്റെ ആ കൈ, എൻ്റെ നീട്ടിവെച്ച കൈത്തലം എൻ്റെ പ്രിയപ്പെട്ടവളെ നിനക്കുള്ളതാണ്.